ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദാരിയാസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അയക്കോറ ഫിഷ് കുറച്ച് നല്ല കഷ്ണങ്ങൾ ഞാനിത് അവിടെ കായട്ട് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി, കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതാണിത്, കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഇതാ കുറച്ച് ഉള്ളി ഗാർണിഷിന് വേണ്ടി ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനുകൾ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ മീന് ഓരോന്നായി ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കാം. ഞാനിതൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്ത് രണ്ട് പട്ട, രണ്ട് ഏലക്ക, രണ്ട് പൂവ്, പിന്നെ ഒരു ഉള്ളി അരിഞ്ഞതാണിത്, അതും കൂടി ഇട്ട് നല്ല വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിന് ഒരു നാല് ഗ്ലാസ് ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 7 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി നമുക്ക് കേക്ക് ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതാ മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇനി ആ പാനിൽ തന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, ഉള്ളി ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഉള്ളി ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതാ ഇവിടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച 3 തക്കാളിയും കുറച്ച് ഇലകളും പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം ഇട്ട് നല്ലോണമൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. അതവിടെ മസാല ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇതാ അവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് മസാലേൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനിയിപ്പോൾ അതാ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച മീനിൽ നിന്നും ഒരു കഷ്ണം മീനെടുത്തു ഇങ്ങനെ നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ദം ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ ഇതിലിങ്ങനെ നേരത്തി വെച്ച് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ചോറ് കുറച്ച് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് ചോറ് ഞാൻ ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗാർലിഷ് ചെയ്യാൻ വെച്ചതിന് കുറച്ച് ഉള്ളിയും കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബാക്കി വന്ന ചോറ് വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഈ മീൻ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നേരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മീനിൻ്റെ ടേസ്റ്റൊക്കെ ഈ ചോറിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തത്. ഇപ്പോൾ നല്ലോണം അതൊന്ന് അടച്ച് വെച്ച് ആവിയൊന്നും പുറത്ത് പോവാത്ത വിധം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ സിമ്പിൾ അയക്കോറ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കാം. മീനിനൊക്കെ ഇപ്പം നല്ല വില കുറവാണ്. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ കഷ്ണമീനൊക്കെ കിട്ടുകയാണെങ്കിൽ, ഏത് മീനായാലും ഇങ്ങനത്തെ കഷ്ണമീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എന്നാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ അസ്സലാമു അലൈക്കും.